ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീലായ നമ്മുടെ മൗനരാഗത്തിന്റെ ഇന്നത്തെ ഒരു തകർപ്പൻ എപ്പിസോഡാ. ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിലെ കാണിക്കുന്നത് രൂപയും ചന്ദ്രേട്ടനും കൂടി ഒരുമിച്ച് അവിടെ ഒരു റൂമിൽ നിന്ന് സംസാരിക്കുകയാണ്. അപ്പൊ രൂപ പറയുന്നത്, ചന്ദ്രേട്ടൻ എന്നിലേക്ക് അടുക്കാനായിട്ട് ഞാൻ ഒത്തിരിയേറെ ആഗ്രഹിച്ചിരുന്നു. ആ സമയത്ത് ഞാനാണ് മോളോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങോട്ട് വിട്ടിരുന്നതെന്ന് ഇതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. എനിക്ക് വരുന്ന മെസ്സേജുകളും കാര്യങ്ങളൊക്കെ അത് അവസാനം താൻ ആയിരിക്കണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക വരെ ചെയ്തു, ആ താൻ ആയിരുന്നാ മതിയെന്ന്. പിന്നീട് എനിക്ക് മനസ്സിലായിടും, താനായി എടുത്തു കൊടുത്ത ഷർട്ടും കാര്യങ്ങളും എല്ലാം കല്യാണി മോള് കൊണ്ടുവരുന്നതും അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി താൻ തന്നെയാണ് അത് ചെയ്യുന്നേ എന്നുള്ളത്. അത് വിട്ടുകൊണ്ടല്ലേ ഞാൻ അമ്പലത്തിൽ വന്നപ്പം അങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്തായാലും ചന്ദ്രേട്ട, എനിക്കിപ്പോ വളരെയേറെ സന്തോഷമായി. ചന്ദ്രേട്ടന്റെ കൂടെ ഇപ്പൊ ഇവിടെ നിൽക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടല്ലോ എന്ന് പറയുമ്പം, അല്ലെങ്കിലും കല്യാണി മോൾ ഇതൊക്കെ പറഞ്ഞു പറ്റിച്ചു കള്ളിങ്ങ് വരട്ടെ എന്ന് പറയുമ്പം, ഏയ് അത് വേണ്ട ചന്ദ്രേട്ട, ഞാൻ പറഞ്ഞിട്ടല്ലേ മോൾ അങ്ങനെയൊക്കെ ചെയ്തത്. മോൾക്കിത് ചന്ദ്രേട്ടനോട് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അസത്യം ചെയ്യിപ്പിച്ചത് ഇതൊന്നും വേണ്ട എന്നുള്ള കാര്യം. ഇങ്ങനെ തന്നെ കുറച്ച് നാളത്തേക്ക് പോയാൽ മതി. അത് ശരിയാ. പിന്നെ രൂപേ, അറിയാലോ ഞാന് അവിടുന്ന് പോന്നു കഴിഞ്ഞ് എപ്പോഴും തൻ്റെ ഓർമ്മകൾ മാത്രമേ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ. ആ സമയം നമ്മുടെ വിവാഹ വാർഷികവും തൻ്റെ ബർത്ത്ഡേയും അങ്ങനെ ഓരോ ദിനങ്ങളിലും ഞാൻ തനിക്ക് വേണ്ട സമ്മാനങ്ങളും കാര്യങ്ങളും എല്ലാം വാങ്ങി വെച്ചുകൊണ്ടേയിരുന്നു. തന്നെ അലമാരിയും തുറന്നു നോക്കുമ്പോൾ നിറയെ സാരികളും ആഭരണങ്ങളും എല്ലാം ഇരിക്കുകയാണ്. ഇതെല്ലാം ഞാൻ തനിക്ക് വേണ്ടി മേടിച്ചതാടോ. അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ഓരോ ബർത്ത്ഡേയുടെയും നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയുടെയും എല്ലാം ആന്ന് പറയുമ്പം രൂപ അത് തൊട്ടുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. അപ്പൊ പറയുന്നു, എന്താടോ എന്താ പറ്റിയത്? ഒന്നുമില്ല ചന്ദ്രേട്ട, ചന്ദ്രേട്ടൻ എനിക്ക് വേണ്ടി ഇത്രയും വാങ്ങിച്ചു വെച്ചു. ചന്ദ്രേട്ടന് വേണ്ടി ഒന്നും ഞാൻ ചെയ്തില്ലല്ലോ. ചന്ദ്രേട്ട എന്താ ഇത് ഇങ്ങനെ പോയേ എന്ന് പറയുമ്പോഴേക്കും, അതിനൊന്നും വിഷമിക്കേണ്ട താൻ. താൻ എന്തിനാ അങ്ങനെ വിഷമിക്കുന്നത്? തനിക്കന്ന് എന്നോട് വെറുപ്പല്ലായിരുന്നു. അങ്ങനെയൊക്കെ തൻ്റെ മനസ്സിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ താൻ അങ്ങനെയാണ് സത്യമെന്ന് വിശ്വസിച്ചിരുന്ന സമയത്ത് പിന്നെ വേറെ എന്ത് ചെയ്യാനാ? ആരാണേലും അങ്ങനെയല്ലേ ചെയ്തു പോകുള്ളൂ. ഇനിയിപ്പൊ സമയം കിടക്കുകയല്ലേ വാങ്ങിക്കാനും വാങ്ങിച്ചു കൂട്ടാനൊക്കെ ആയിട്ട്. അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല, എല്ലാം നന്നാവുള്ളൂ എന്ന് പറയുമ്പം അവിടെ ചന്ദ്രേട്ടനെ കെട്ടിപ്പിടിക്കുകയാണ് രൂപ. താൻ വിഷമിക്കില്ലടോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രേട്ടനും രൂപയെ കെട്ടിപ്പിടിക്കുന്നു. രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് അവിടെ ആ ജോലിക്കിന് കാര്യസ്ഥനായിട്ടുള്ള ചേട്ടനാണ്. ആ ചേട്ടൻ അടുക്കളയിൽ കാര്യമായി എന്തോ കുക്ക് ചെയ്യുക. അപ്പൊ രൂപ നേരെ അങ്ങോട്ട് ചെന്നു, എന്താണ് ശേഖരേട്ടാ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പം, ആ ഇന്ന് കൊച്ചമ്മ വന്ന ദിവസമല്ലേ, അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാനൊക്കെ എന്ന് വിചാരിച്ചു. അതുകൊണ്ടുള്ള കുക്കിങ്, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ അത് വേണ്ട കേട്ടോ, ഞാൻ കുക്ക് ചെയ്തോളാം. ഇന്ന് എൻ്റെ കൈ കൊണ്ട് ചന്ദ്രേട്ടന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഞാൻ സഹായിക്കാം. വേണ്ട വേണ്ട, സഹായവും വേണ്ട, എനിക്കിന്ന് ഒറ്റയ്ക്ക് കുക്ക് ചെയ്ത് ചന്ദ്രേട്ടന് കൊടുക്കുന്നതാണ് ഇഷ്ടം എന്ന് പറയുന്നു. ആയിക്കോട്ടെ, അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ ഞാൻ ഇതിൻ്റെ അകത്ത് തടസ്സപ്പെടുത്താനായിട്ട് ഒന്നും നിൽക്കുന്നില്ല, സ്വന്തമായിട്ട് തന്നെ കുക്ക് ചെയ്തോ എന്ന് പറയുന്നു. അങ്ങനെ രൂപ അവിടെ നിന്ന് കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്നാൽ ഇത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്ന രംഗം നമ്മുടെ പ്രകാശിനെയല്ല, അവിടെ വിക്രത്തിൻ്റെയാണ്. വിക്രമാണെങ്കിൽ അവിടെ ആ വീട്ടിൽ ചെന്നു, ആ മാല പൊട്ടിച്ച സ്ത്രീ, ആ മാല വിക്രം മാല പൊട്ടിച്ച ഒരു സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീയുടെ വീട്ടിൽ ചെന്നപ്പം അവർ പറയുന്നു, എൻ്റെ മോള് നേരത്തെ ഒരു വിവാഹം കഴിച്ചിരുന്നു, പക്ഷേ ഒരു കൊല്ലത്തിന് മുമ്പ് ഭർത്താവ് മരിച്ചുപോയി. പിന്നീട് അവളൊരു വിവാഹവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ടിനെ പറ്റി ആലോചിച്ചില്ല. ഇപ്പോഴെന്താണോ അവൾക്ക് വിവാഹം കഴിക്കണമെന്നൊരു താല്പര്യം തോന്നി, അതുകൊണ്ടൊക്കെ തന്നെയാ. പിന്നെ മോൻ ഇനി ആ പഴയ പണിക്കൊന്നും പോകണ്ട കേട്ടോ, അയ്യോ അതെന്റെ സ്ഥിരം ജോലിയൊന്നും അല്ല. വീട്ടിൽ നിന്ന് ആ ഒരു സമയത്ത് ആ ഒരു മാനസികാവസ്ഥയിൽ ഞാൻ എൻ്റെ കൂട്ടുകാരടുത്ത് ചെന്ന് പെട്ടു. അവന്മാരാണ് എന്നോട് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞതും അങ്ങനെയൊക്കെ ചെയ്തതും. എൻ്റെ ഏതോ ഒരു കഷ്ടകാല സമയത്ത് ഞാൻ അമ്മയുടെ മാല വന്ന് മോട്ടിക്കാൻ തോന്നിയത്. സോറി കേട്ടോ അമ്മ, എന്നോട് ക്ഷമിക്കണം. അതൊന്നും കുഴപ്പമില്ല മോനെ, ആ സമയത്തെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ പറ്റിപ്പോയതല്ലേ, അതൊന്നും ഓർത്ത് മോൻ ഇനി സങ്കടപ്പെടണ്ട. പിന്നെ മോളുടെ ആണെങ്കിൽ പോലും ആ ഒരു വിവാഹബന്ധം വേർപെടുത്തുന്നതോടെ അവൾക്ക് ഒന്ന് കുറെ സ്വത്തുക്കൾ കിട്ടാനായിട്ടുണ്ട്, ഒരു ഒന്നൊന്നര കോടിയുടെ സ്വത്തുക്കളുണ്ട്. അതുപോലെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ജീവിക്കാനായിട്ട് എന്ന് ചോദിക്കുമ്പോഴേക്കും വിക്രം അവളെ നിരത്തൊന്നുമല്ല നിൽക്കുന്നത്, ഒന്നൊന്നര കോടിയല്ലേ. ആ സമയം അവൾ നേരെ കുറച്ച് ചായ കണ്ടൊക്കെ ഇങ്ങ് വരികയാണ്, വിക്രത്തിന് ചായ കൊടുക്കുന്നു, വിക്രം അവിടെ ഇരിക്കുന്നു. അപ്പം ആ ഒരു വിവാഹം എന്നാ ചെയ്യണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പറയുന്നത്, വിവാഹം എന്നത്തേക്ക്? രണ്ടു ദിവസത്തിനുള്ളിൽ ചെയ്യത്തില്ലേ വിക്രം എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ അതിനെന്താ നാളെ എങ്കിൽ നാളെ അത് കാര്യങ്ങൾ വേണ്ടത് ചെയ്യാം എന്ന് പറയുകയാണ്. അല്ല, വിക്രത്തിന്റെ വീട്ടില് കാരണവന്മാരെ കേട്ട് സംസാരിക്കണ്ടേ? വിക്രത്തിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിക്കണം. വീട്ടില് അച്ഛന്, മുത്തശ്ശി, പിന്നെ ഒരു രണ്ട് ചേച്ചിമാരുണ്ട്,
ആർക്കെ രണ്ട് ചേച്ചിമാർ, ഒരേ ചേച്ചിയുടെ കൂടെയാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഒരു ചേച്ചി എന്ന് പറഞ്ഞാൽ അത് വീട്ടിൽ അങ്ങനെ കാര്യമാക്കി എടുക്കാറില്ല, ആ ഉപേക്ഷിച്ച ലെവലാണ്. അതെന്താ അങ്ങനെ എന്ന് ചോദിക്കുമ്പം അതങ്ങനെയാണ്, അവളൊരു പണക്കാരനെ കല്യാണം കഴിച്ച് അതേ പിന്നെ വലിയ ജാടയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാറുമില്ല, അവരിങ്ങോട്ട് വരാറുമില്ല. നമുക്ക് ആ ഒരു ബന്ധം വേണ്ടെന്നേ, നമുക്ക് ഇങ്ങനെ പോയാൽ മതി. പിന്നെ എൻ്റെ ഇഷ്ടം അതാണ് വീട്ടുകാരുടെ ഇഷ്ടം, അതുകൊണ്ട് ചോദിക്കാനും പറയാനും നിൽക്കേണ്ട കാര്യമില്ല. ശരി എന്നാൽ വിക്രം പറഞ്ഞ പോലെ തന്നെ നാളെ കല്യാണം നടത്താനുള്ള കാര്യങ്ങൾ ചെയ്യാം. വിക്രം അച്ഛനോട് സംസാരിച്ചോളാം. ശരി അച്ഛനെയും മുത്തശ്ശിയും ഞാൻ വിളിച്ചുകൊണ്ട് വന്നോളാം എന്നിങ്ങനെ പറയുകയാണ്. വിക്രം അങ്ങനെ പറഞ്ഞ് ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരുന്ന് ചായ കുടിക്കുമ്പം അവളുടെ നോട്ടം ശരിയല്ല. അവൾ വിക്രത്തിന്റെ നേരെ നല്ല കലിപ്പോട് കൂടി എന്തൊക്കെയോ വലിയ പ്ലാനിങ് ആണ് അവളുടെ ഉള്ളില്, അതോടുകൂടി തന്നെയാണ് വിക്രത്തിന്റെ നേരെ നോക്കുന്നത്. വിക്രം ഒന്നും അറിയാതെ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ കാര്യം എന്നുള്ളത് ഇതുവരെ അറിഞ്ഞിട്ടില്ല. എന്നാൽ ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് രൂപയാണ്. രൂപ വീട്ടില് ആ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി സേനനെ കൊണ്ടുപോയി വിളമ്പി കൊടുക്കുന്നു. അവിടെ രൂപയും ഒപ്പം ഇരുന്ന് കഴിക്കുകയാണ്. രണ്ടുപേരും ആസ്വദിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ആ സമയം പറയുന്നു, തൻ്റെ കൈപ്പുണ്യം അതൊന്ന് വേറെ തന്നെയാണോ, നേരത്തെ ഈ ആഹാരം ഞാൻ എത്ര കിട്ടിയാലും മതി വരാതെ കഴിക്കുമായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ ഇതൊന്ന് കഴിക്കാൻ എത്ര കൊതിച്ചെന്നറിയോ. പിന്നെ ഈ ഇടയ്ക്കാണ് തൻ്റെ കൂടെ കൂടിക്കൂടി മോക്കാണെങ്കിൽ, കല്യാണി മോക്കാണെങ്കിൽ തൻ്റെ അതേ കൈപ്പുണ്യം കിട്ടി. മോള് കഴിഞ്ഞ ദിവസം എനിക്ക് കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കി തന്നു, താൻ ഉണ്ടാക്കുന്ന അതേ രുചിയിലാണ് ഉണ്ടാക്കി തന്നേന്ന്. ആഹാ ആണോ ചന്ദ്രേട്ട, ആന്നേ എന്നാ കറിയൊക്കെ ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. ഏ താനോ, താൻ എങ്ങനെ ഉണ്ടാക്കാനായിട്ട്? കല്യാണി മോളല്ലോ ഉണ്ടാക്കിയത്. അത് ഞാൻ ഉണ്ടാക്കി കല്യാണി മോളുടെ കയ്യിൽ കൊടുത്തു വിട്ടതാ ചന്ദ്രേട്ടന് തരാനായിട്ട്. ഏ സത്യമാണോ? ആന്നേ ചന്ദ്രേട്ടന് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായപ്പം ചന്ദ്രേട്ടനോടുള്ള ഇഷ്ടം അതെനിക്ക് എൻ്റെ മക്കളെക്കാളും കൂടുതൽ ഇഷ്ടമായി എൻ്റെ ചന്ദ്രേട്ടനോട്. അപ്പൊ എൻ്റെ ചന്ദ്രേട്ടന് എത്രയും പെട്ടെന്ന് ഈ ഭക്ഷണമെല്ലാം എത്തിച്ചേരണമെന്ന് ആലോചിച്ചാണ് ഞാൻ കല്യാണി മോളുടെ കൈ കൊടുത്തു വിട്ടേന്ന്. എന്നിട്ട് കല്യാണി ഇതെല്ലാം എന്നെ പറഞ്ഞ് പറ്റിച്ചു, അവൾ വീണ്ടും എൻ്റെ അടുത്ത് കള്ളത്തരം കാണിച്ച. ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടല്ലേ ചെയ്യുന്നത് മോള്, നമ്മൾ ഒന്നിക്കാൻ വേണ്ടിയല്ലേ ചെയ്യുന്നത്. ശരി ശരി എന്ന് പറയുമ്പോഴേക്കും വീണ്ടും അവിടെ നിന്ന് കഴിക്കുമ്പോഴാണ് രൂപയുടെ മനസ്സിലേക്ക് ആ പഴയ ഓർമ്മ വരുന്നത്. രൂപ കയറി ചെല്ലുമ്പം സേനാണെങ്കിൽ അവിടെ ആ താരയോട് കുഞ്ഞുങ്ങളുടെ കാര്യം പറയും, ആ ഇനി പേടിക്കണ്ട എന്നും ഞാൻ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് രൂപയുടെ മനസ്സൊന്നും കൂടെ ഒന്ന് മാറുന്നു. രൂപ സേനോട് ചോദിക്കണം, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അന്ന് ചന്ദ്രേട്ടൻ എന്തിനാ അവളുടെ അടുത്ത് അങ്ങനെ കുഞ്ഞിനെ സംരക്ഷിച്ചോളാമെന്നും ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്ത് പറ്റി എന്ന് ചോദിക്കുന്നു. അല്ല രൂപേ, നിനക്ക് വീണ്ടും സംശയം തോന്നിയോ എൻ്റെ കാര്യത്തിൽ എന്ന് ചോദിക്കുമ്പോൾ, ഏയ് അതും കൊണ്ടൊന്നുമല്ല ചന്ദ്രേട്ടാ, സംശയമൊക്കെ മാറിയതല്ലേ, ഞാനൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന്. അതോ അത് ഞാൻ പറഞ്ഞുതരാം. അന്ന് രാഹുൽ എന്ന് പറയുന്ന എൻ്റെ അളിയൻ അവളുടെ ജീവിതം നശിപ്പിച്ച് അവളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കി കളഞ്ഞു. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ അവൻ നശിപ്പിക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ നശിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അവളെയും കുഞ്ഞിനെയും കൊന്നു കളയുമെന്ന് വരെ അവൻ പറഞ്ഞു. ആ സമയം അവളെ സംരക്ഷിക്കുക എന്നല്ലാതെ മറ്റൊന്നും എൻ്റെ കൺമുമ്പിൽ ഇല്ലായിരുന്നു. ആ സമയത്ത് ഞാൻ അവളുടെ അടുത്ത് നിന്ന് പറഞ്ഞ കാര്യങ്ങളാണ് അതൊക്കെ, ഞാൻ സംരക്ഷിച്ചോളാന്നും കുഞ്ഞിന്റെ കാര്യത്തിൽ പേടിക്കണ്ട എന്നൊക്കെ. എൻ്റെ എന്തോ കഷ്ടകാലം ആ സമയത്ത് എൻ്റെ ഭാര്യ കേട്ടുകൊണ്ട് വന്നത് ഈ കാര്യങ്ങളാണ്. നിന്നെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലോ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവളുടെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാകില്ലേ എന്ന് ചോദിക്കുന്നു. എന്തായാലും ഇപ്പൊ സംശയം മാറിയൊന്നു, സംശയമൊന്നും ഇല്ല ചന്ദ്രേട്ടാ, ഞാൻ ചോദിച്ചൊന്നും മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും അറിഞ്ഞതല്ലേ. ചന്ദ്രേട്ടൻ കഴിക്കേ എന്ന് പറഞ്ഞ് ഒത്തിരി വിളമ്പി കൊടുക്കുന്നു. ചന്ദ്രേട്ടൻ്റെ ഒപ്പം ഇരുന്ന് വയറ് നിറയെ കഴിക്കുക, എന്നിട്ട് പറയുന്നു, നമുക്കിത് മക്കളോടെല്ലാം പറയണ്ടേ, ഇപ്പൊ വേണ്ട ചന്ദ്രേട്ട, ഒരു കാരണവശാലും ഇപ്പൊ ഈ കാര്യങ്ങളൊന്നും ആരും അറിയണ്ട. ഞാനന്ന് അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ചന്ദ്രേട്ടൻ അറിയാലോ നമ്മുടെ അവസ്ഥ ഇപ്പൊ എന്താകും എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാ നമ്മുടെ പിന്നാലെ തന്നെ കൊലക്കത്തിയുമായ ആളുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആരും ഇപ്പൊ ഒന്നും അറിയണ്ട, ഇപ്പൊ നമുക്ക് രണ്ടുപേർക്കും വിളിക്കാനും സംസാരിക്കാനും കാണാനും എല്ലാം പറ്റുമല്ലോ. അത് മതി, കുട്ടികളൊക്കെ പിന്നീട് അറിഞ്ഞാൽ മതി, കാരണം അവരിതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നീട് വെയിറ്റ് ചെയ്ത് നിൽക്കില്ല, ഓടിയെത്തും എൻ്റെ മോനും മോളും എൻ്റെ അടുത്തേക്ക്. അതുകൊണ്ട് ഇപ്പൊ ആരെയും അറിയിക്കണ്ട, ശരി തൻ്റെ ഇഷ്ടം എന്താണോ അങ്ങനെ നടക്കട്ടെ എന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്ന വിക്രതയാണ്. വിക്രം അവിടെ ഒരു വഴിയിരിക്കൽ ഒരു കലിംഗെ കയറി ഇങ്ങനെ ഇരിക്കുക. പ്രകാശം വിക്രത്തിന്റെ അടുത്തേക്ക് വരുന്നു. എന്താടാ എന്നെ വിളിച്ച്, എന്താ കാര്യം ചോദിക്കുന്നു. അച്ഛാ ഞാനൊരു കാര്യം അർജന്റ് ആയിട്ട് പറയാൻ വേണ്ടി വിളിച്ചതാ. എന്താ മോനെ? അതെ, ഞാനൊരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. കല്യാണോ? ഇപ്പോഴെയോ? നീ ജയിലിൽ നിന്ന് ഇറങ്ങിയതല്ലേ ഉള്ളൂ, നീ എന്താ പറയുന്നത്? നിനക്കൊരു പിടിച്ചുനിൽപ്പായിട്ടില്ലല്ലോ. അച്ഛാ വേറെ ആരെയല്ല, കല്യാണം കഴിക്കാൻ ഞാൻ പോകുന്നത്. ഞാനന്ന് മാല പൊട്ടിച്ച ഒരു അമ്മയില്ലേ, ആ അമ്മയുടെ മകളില്ലേ അന്ന് കോടതി വന്നേ, ആ അവരെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. എന്താ മോനെ നീ പറയുന്നത്? അവരെ പോലെ ഒരു സ്ത്രീയോ? അവരുടെ കയ്യിലൊന്നും പണമില്ലല്ലോ. അച്ഛാ അവളുടെ രണ്ടാം വിവാഹം കഴിഞ്ഞ, അവളുടെ ആദ്യ വിവാഹം കഴിഞ്ഞതിൻ്റെ വകയായിട്ട് അത് ഡിവോഴ്സ് ആയപ്പോൾ കുറേയേറെ നഷ്ടപരിഹാരങ്ങൾ അവൾക്ക് കിട്ടാനായിട്ടുണ്ട്. ആ തുകയെല്ലാം കൂടി അവൾക്ക് കിട്ടിക്കഴിയുമ്പോഴേക്കും
അവളുടെ കയ്യിൽ നല്ല ഒന്നൊന്നര കോഴിയുടെ മുതലുണ്ട്. അത്രയുണ്ടോ മോനെ? ആ അതും കൊണ്ട് തന്നെ. അതുകൊണ്ട് ഞാൻ പിന്നെ അവരുടെ കൂടെ ആയിരിക്കും താമസവും കാര്യങ്ങളൊക്കെ. കുറച്ച് കഴിയുമ്പോൾ മുത്തശ്ശിനെയും അച്ഛനെയൊക്കെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളാം, അതൊക്കെ വേണ്ട പോലെ തന്നെ ചെയ്തോളാം എന്ന് പറയാണ്. ശരി മോനെ, എന്തായാലും നിന്റെ ഇഷ്ടം, നീ തീരുമാനിച്ചല്ലേ. അതെ അച്ഛാ, ഇന്ത്യ തന്നെ നിങ്ങൾ എതിർത്താലും ഞാൻ ഇത് തന്നെയേ തീരുമാനിക്കുള്ളൂ. ശരി മോന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ, ഞാൻ നാളെ അമ്മയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരാം. നാളെ എന്താന്ന് വെച്ചാൽ മോന്റെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് തന്നെ പറയുകയാണ്. എന്നാൽ ഇതേ സമയത്ത് പിന്നീട് കാണിക്കുന്നത് അവിടെ രാഹുലിനെയാണ്. രാഹുലിൻ്റെ അടുത്ത് മോള് പറയുകയാണ്, അച്ഛാ എന്താ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്ന്. അപ്പൊ ശാരി പറയുന്നു, ഈ റിസോർട്ടുകാർക്ക് വാടകയും കൊടുത്ത് ഇവിടെ കിടന്നാൽ മതിയോ, വീട്ടിലേക്ക് പോകണ്ടേ എന്ന് ചോദിക്കുന്നു. അപ്പം സരയു പറയാണ്, അതെ വീട്ടിലേക്ക് ചെന്നിട്ട് എന്താ കാര്യം, അയലോക്കത്തുള്ളവരുടെ മുഖത്ത് നോക്കി ഇരിക്കാനല്ലേ പറ്റുള്ളൂ എന്ന്. രാഹുൽ പറയുന്നു, ഇനി അയലോക്കത്തുള്ളവരുടെ മുഖത്ത് നോക്കി ഇരുന്നു എന്ന് ഓർത്തുകൊണ്ട് ഒരു കുഴപ്പമില്ല, നിന്റെ ജീവിതത്തിൽ അതിനെക്കാളും വലുതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമല്ലേ എന്ന്. എന്താ ചാച്ചൻ ഈ പറയുന്നത്? ആ കിരണിന്റെ ഒക്കെ മുഖത്ത് നോക്കണം എന്ന് പറഞ്ഞു. ആ കിരണിന്റെ മുഖത്ത് നോക്കിയാൽ എന്താ കുഴപ്പം? എന്റെ മോക്ക് സ്നേഹിക്കാനും ജീവിതം മുന്നോട്ട് കൊണ്ടാനും അറിയില്ല. അറിയായിരുന്നെങ്കിൽ നേരത്തെ ആ കിരണിനെ വെറുതെ വിടുമായിരുന്നോ? അവനെ എങ്ങനെയെങ്കിലും കൂടെ നിർത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകില്ലായിരുന്നോ? അതങ്ങനെയല്ലോ, അന്ന് അഹങ്കാരം കാണിച്ചത് ഇല്ലാതാക്കില്ലേ? എന്താ ചേച്ചി പറയുന്നത്? അവനെക്കാളും നല്ല കേമനായ ഒരു ഭർത്താവിനെയല്ലേ എനിക്ക് കിട്ടിയത്? എന്നെ എന്ത് കാര്യമാണെന്നറിയോ, എന്ത് സ്നേഹമാണെന്നറിയോ? അത് ശരിയാ മോള് പറഞ്ഞത്, എന്നോടും വലിയ കാര്യമാണ് മനിമോന്. പിന്നെ അവന് കാര്യം കാണും, പെണ്ണുങ്ങളോടാകുമ്പോൾ പ്രത്യേകിച്ച് സ്നേഹം കാണും. നിങ്ങൾ എന്താ പറയുന്നത്? മരുമോൻ എന്താ കാണുന്ന പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കുവാണെന്നാണോ? അല്ലാണ്ട് പിന്നെ അച്ഛാ, അച്ഛന് പ്രാന്താണ്, അച്ഛനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? മനുവേട്ടനെ പറ്റി അനാവശ്യം പറഞ്ഞാൽ അതെനിക്ക് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ എന്ന് പറയുന്നു. ആ ഞാൻ പറയും, നിങ്ങൾ ആ വിശ്വസിക്കോ വിശ്വസിക്കാതിരിക്കോ, നിങ്ങളുടെ ഇഷ്ടം എന്ന് പറയുന്നു. അപ്പൊ ശാരി പറയും, ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഏതെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചിട്ട് പോകാം, അതായിരിക്കും നല്ലത് എന്ന് തന്നെ പറഞ്ഞു നിൽക്കുന്നോടത്ത് ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയും ചെയ്യുന്നു. അപ്പൊ നാളെ വിക്രത്തിന്റെ കല്യാണമാണ്, നമുക്ക് ആ കല്യാണം എങ്ങനെയുണ്ടെന്ന് അറിയാം, അവളുടെ ഉദ്ദേശം എന്താണെന്നും അറിയാം. അപ്പൊ നമുക്ക് ഇനി അതിനുവേണ്ടി നാളത്തെ എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് റാം സൈനിങ് ഔട്ട്. ബൈ ബൈ, ടാറ്റ.